ആക്ഷൻ നിർമ്മിച്ചു. ഞങ്ങളുടെ പ്ലാനിലുള്ളൊരു സിനിമ തന്നെയാണ്. അതിൻ്റെ തിരക്കഥ പൂർത്തിയായി ഇരിക്കുകയാണ് നിവിൻ. അത് അത് മുഴുവനുമായ എല്ലാ കാഴ്ചകളാണ് ആക്ച്വലി. പക്ഷേ കുറച്ചൊരു വലിയ സ്കെയിലാണ്, കുറേ യാത്രയും ഒക്കെ ആയിട്ടൊരു വലിയ സ്കെയിൽ ചെയ്യുന്നൊരു സിനിമയാണത്. അതിൻ്റെ സ്കെയിൽ കുറച്ച് അത് വലിയ ക്രൗഡും വലിയ വലുതായിട്ട് ഷൂട്ട് ചെയ്യേണ്ട സിനിമയാണ്. അതിൻ്റെ വർക്കുകൾ നടക്കുകയാണ്. അത് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പിന്നീടൊരു അവസരത്തിൽ ഞാൻ പറയാം. പക്ഷേ തീർച്ചയായും ആക്ഷൻ നിർമ്മിച്ചു ടു ഞങ്ങളുടെ അടുത്ത പ്രോജക്റ്റുകളിൽ ഒന്ന് തന്നെയാണ്. വളരെ ആകാംക്ഷയോടെ സന്തോഷത്തോടുകൂടി തുടങ്ങാനിരിക്കുന്ന സിനിമ തന്നെയാണ്. കഥ വായിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ ആക്ഷൻ ഹീറോ ബിജു ചെയ്യുന്ന സമയത്തും ഒരു മലയാള സിനിമയായിട്ടാണ് ചെയ്തത്. അപ്പോൾ നേരത്തെ ചോദിച്ചതുപോലെ ബാക്കി ഭാഷകളിലേക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഒരു കഥയാണ് ബിജുവിൻ്റെ സെക്കൻഡ് പാർട്ടിന് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ഇപ്പോൾ അതിൻ്റെ ഒരു സ്കെയിലിങ്ങും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് പോലീസ് സബ്ജക്റ്റ് ആയതുകൊണ്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ, ഓൾ ഇന്ത്യ രീതിയിൽ റിലേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമുള്ള ഒരു സബ്ജക്റ്റാണ് ബിജു. അത് ആ രീതിയിൽ തന്നെ ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വലുപ്പം എന്തുമാത്രം പോകണം, അത് ഏറ്റവും മനോഹരമായിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റണം എന്നുള്ള അതൊന്ന് ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സാധാരണ ഇത് നമ്മുടെ സിനിമ കാണുന്നത് നമ്മളുടെ മുന്നിൽ മാതൃകയായിട്ട് സിനിമയാണ് ഉണ്ടാവുക. ഇങ്ങനൊരു സിനിമ നമ്മൾ റെഫറൻസ് നോക്കും, ഇങ്ങനൊരു സിനിമ. ആക്ഷൻ ബിജു ആക്ച്വലി ഞാൻ ചെയ്യാൻ നേരത്തെ അതിന് മുൻപ് അങ്ങനെ ആയിരുന്നില്ല. പോലീസ് സിനിമകളുടെ പാറ്റേൺ അങ്ങനെ ഒരു സിനിമ അങ്ങനെ മാതൃക ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നിവിനോട് കഥ പറയുമ്പോഴും എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ നിവിനോട് ഇതിൻ്റെ സീക്വൻസും ഇതിൻ്റെ പോലീസ് സ്റ്റേഷൻ നടക്കുന്നു, നിവിനെല്ലാം കേട്ടിച്ചിരിക്കും. അപ്പോൾ നിവിൻ എന്നോട് ചോദിക്കും, എങ്ങനെയാണ് ബിജു നമ്മൾ ചെയ്യാം എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയും, നിവിൻ്റെ ഷോർട്ടൽ എടുത്ത് വെച്ചിട്ടാണല്ലോ നിവിനെ ഫോളോ ചെയ്തോളും. അങ്ങനെ ചെയ്ത സിനിമയാണ് ആക്ഷൻ നിർമ്മിച്ചു. ആക്ഷൻ നിർമ്മിച്ചതിന് ശേഷം അതിൻ്റെ മാതൃകയിൽ അല്ലെങ്കിൽ ആ രീതികൾ ഫോളോ ചെയ്യുന്ന ഒരുപാട് സിനിമകൾ ഉണ്ടായി. നിവിനോട് ഞാൻ ഈ സിനിമ ചെയ്യുമ്പോഴും പറഞ്ഞിരുന്നു, നമ്മൾ ഇപ്പോൾ പിടിക്കുന്നത് പുതിയതാണ്. കാരണം ഞാനേ കണ്ടിട്ടില്ല അങ്ങനെ സാധനം, റിയൽ ലൈഫിലും കണ്ടിട്ടില്ല, സിനിമയിലും കണ്ടിട്ടില്ല. ആ പാറ്റേൺ ഫോളോ ചെയ്യാൻ സാധ്യത ഉണ്ടെന്ന് നിവിനോട് പറഞ്ഞു. ആ പാറ്റേൺ ഫോളോ ചെയ്തിട്ടാണ് അതിന് ശേഷമുള്ള പല പോലീസുകളും 90% സിനിമകളും വന്നിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ബിജുവിൽ ബിജു ടുവിൽ വേറൊരു സാധനം